നമ്മുടെ സഹോദരിമാർക്ക് പറ്റുന്ന അബദ്ധം എന്താ വച്ചാൽ ഈ പുരുഷന്മാർ പല സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹം കഴിയുന്നതോടുകൂടെ ഇവരെന്തു ചെയ്തു ഇവരൊറ്റപ്പെട്ടു കാരണം വീട്ടുകാർ കല്യാണം കഴിച്ച് കൊടുത്തില്ലേ ഇനി വീട്ടിൽ പോയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ഏ പിന്നെ സ്വാഭാവികമായിട്ട് ഭർത്തൃ വീട്ടിൽ മുഴുവനും ഭർത്താവിന് സപ്പോർട്ടായിട്ട് ആൾക്കാർ നിൽക്കുന്നത് ഭർത്താവ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും സ്വാഭാവികമായും ഇനി എന്ത് ചെയ്യുന്നതാണ് എവിടെ പോവാൻ അതുകൊണ്ട് അതുകൊണ്ടവർ എന്തു ചെയ്യണം ഇനി ഇൻ്റെ മുന്നിലൊരു വഴിയില്ല മരിക്കാൻ ഏതായാലും പറ്റില്ലല്ലോ അവന് ജീവിക്കുന്നത് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഇല്ല ഇന്നത്തെ കാലത്ത് ആർക്കും ഇന്ന് ജീവിക്കാൻ എന്തു ചെയ്യും കഴിയും ഞാൻ പറയാം എത്ര ഒരു ഭർത്താവിൻ്റെ ഗുണമൊന്നുമില്ലെങ്കിൽ ആ ഭർത്താവിന് പേറി ജീവിക്കണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് നമ്മളെ അധ്വാനിച്ച് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോയിക്കൂടെ അപ്പോൾ ഇങ്ങനെ നിന്ന് പോകും എന്ത് ചെയ്താലും ഇങ്ങനെ നിന്ന് പോകും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യണത് ഒരു സഹോദരി അവിടെ ആഭരണങ്ങൾ മുഴുവനും ഇയാൾ അടിച്ചു മാറ്റി ഒക്കെ സമ്മതമല്ലാതെ വാങ്ങി ഭീഷണിപ്പെടുത്തി ഒരു സഹായവും ചെയ്യാതെ ഗൾഫിൽ പോയി കിട്ടുന്ന പണത്തിനെല്ലാം അയാൾ അവിടെ ദൂർത്തടിച്ച് ഇവർ ഇവിടെ നിന്നെങ്കിലൊക്കെ ഇരന്ന് വാങ്ങി സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്വന്തം മക്കളെ പോറ്റി വളർത്താണ് അങ്ങനെ ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഇയാളെ കീഴിൽ ഇനി ആ മുന്നോട്ട് പോകേണ്ടതുണ്ടോന്ന് അപ്പോൾ നമ്മൾ പറയുകയാണെന്ത് നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി എന്താണ് ഇപ്പോൾ നിങ്ങളല്ലേ നിങ്ങളെ കൂട്ടർ നോക്കുന്നത് ഒരു സഹായം ചെയ്യണില്ലല്ലോ ഇപ്പം അയാൾ ഉണ്ടാക്കിയിട്ടൊരു വീട് എന്നുള്ളതല്ലേ നിങ്ങളെ പോസിറ്റീവ് അപ്പം തൽക്കാലം ഒരു വാടകയ്ക്കുന്ന ഒരു മൂവായിരം റുപ്യ വാടക കൊടുക്കേണ്ടി വരുള്ളൂ സാധാ വീട് നിങ്ങൾ അവിടെ പോയിട്ട് ജീവിക്കുമെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കും അവരങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് പരിഹാരമായിട്ട് അയാൾ വന്നു അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് ഇവര് സ്ട്രോങ് ആയി നിൽക്കും എന്ന് തോന്നുന്നു തോന്നാത്തോണ്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചുണ്ടാവും എന്ന് വിശ്വസിക്കുമ്പോൾ ഏത് കാലത്തും ഈ അവഗണനയല്ല പിന്നെ വർഷം ചെല്ലും തോറും എന്താ അറിയോ എന്നിട്ടും പോയില്ലല്ലോ അപ്പോൾ ഇനി പോവില്ല കൂടുതൽ 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 എന്ത് ചെയ്യും ഇവരെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ശ്രമിക്കുകയേ ചെയ്യുള്ളൂ അപ്പോൾ തൻ്റെ വിഷയങ്ങളിൽ വളരെ ധൈര്യപൂർവ്വം നിന്നിട്ടുള്ള തീരുമാനങ്ങൾക്ക് സഹോദരിമാർ തയ്യാറാവണം